കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതി ചോദിച്ചല്ലോ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഭരണഘടന ബാധകമല്ലാത്തതെന്ന്. ഇപ്പോൾ 26 വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒരു പ്രതിപക്ഷ ഐക്യനര ഉണ്ടാക്കി രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ യോജിച്ചുള്ള പ്രക്ഷോഭം നടത്തുവാനും പ്രധാനമന്ത്രി പോലും ഇതുവരെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, ശരിക്കും നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പോലും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അഡ്വക്കേറ്റ് അരുൺ കുമാർ, ഇതിനകത്ത് ഇപ്പോൾ ഈ മാസം 31 തീയതികളിൽ, അടുത്ത മാസം 1 തീയതികളിലാണ് അടുത്ത ഇന്ത്യയുടെ യോഗം മുംബൈയിൽ ശിവസേന ശിവസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധി ഇന്നലെ ലാലു പ്രസാദ് യാദവുമായി കണ്ടു. ഇതാ തിങ്കളാഴ്ച അദ്ദേഹം ലോക്സഭയിൽ വരാൻ പോകുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ പോകുന്നു. വെള്ളിയാഴ്ച ഇനിയിപ്പോൾ രാജ്യസഭയിൽ മണിപ്പൂർ സംബന്ധിച്ചിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ വരാൻ പോകുന്നു. അടുത്ത ആഴ്ച സംഭവ ബഹുലമാണ്, അല്ലെങ്കിൽ ഈ മാസം സംഭവ ബഹുലമാണ്. അഡ്വക്കേറ്റ് അരുൺ കുമാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ സുപ്രീംകോടതി വിധിയും അതിനെ തുടർന്നുണ്ടാകുന്ന ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കുമെന്ന് കരുതാമോ അഡ്വക്കേറ്റ് അരുൺ കുമാർ? നികേഷേ, ഇപ്പോൾ ഇത്രയും നേരം ഈ ചർച്ചയിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ലോക്സഭാ സെക്രട്ടേറിയറ്റും സ്പീക്കറും ഒന്നും ഇന്നലെ സുപ്രീംകോടതി വിധി ഉണ്ടായിട്ടും അതിൽ തുടരെ പെട്ടെന്ന് നടപടി എടുക്കാത്ത സാഹചര്യമാണ്. ഇപ്പം മുഹമ്മദ് ഫൈസലിൻ്റെ കേസ് ഇവിടെ ചർച്ച ചെയ്തു. അടുത്ത കാലത്ത് ഒരു MBA ഡിസ്ക്വാളിഫൈ ചെയ്ത് വളരെ വേഗതയിൽ അദ്ദേഹത്തെ അയോഗ്യ കൽപ്പിക്കുകയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് പോകുകയും എല്ലാം ചെയ്ത കേസാണ് മുഹമ്മദ് ഫൈസലിൻ്റെ കേസ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ 12 പാരഗ്രാഫിൽ പറയുന്ന ഒരു വാചകം ഞാനിന്ന് വായിക്കാം. ഇഫ് എ സിറ്റിംഗ് മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് ഈസ് കൺവിക്റ്റഡ് ആൻഡ് ഇൻ ദി അപ്പീൽ എ സ്റ്റേ ഓർ സസ്പെൻഷൻ ഓഫ് കൺവിക്ഷൻ ഈസ് ഗ്രാൻഡഡ് ബൈ ദി അപ്പലറ്റ് കോർട്ട് ദ ഡിസ്ക്വാളിഫിക്കേഷൻ വിൽ സീസ് ടു ഓപ്പറേറ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് സസ്പെൻഷൻ ഓർ സ്റ്റേ. അതായത് ഇന്നലെ സസ്പെൻഷൻ ഓർഡർ സ്റ്റേ കൊടുത്ത ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ കോടതി പ്രകാരം ആ കോടതി ഉത്തരവ് പ്രകാരം തന്നെ സീസ് ചെയ്യപ്പെട്ടു. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കേസ് തന്നെയാണ് ലില്ലി തോമസിന്റെ കേസും രവികാന്ത്. അരുൺ കുമാർ, ഈ ബെച്ചു കുര്യന്റെ വിധി അനുസരിച്ച് യെസ് അതായത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ വിധി വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സുപ്രീംകോടതി വിധികളെല്ലാം കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്താൽ, കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക്വാളിഫിക്കേഷനും സീസ് ചെയ്യപ്പെടും, റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ എല്ലാ അധികാരമുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഫൈസലിൻ്റെ കേസിൽ 2 ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോയതും അവസാനം വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ചതും എല്ലാമുണ്ട്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി, കുറച്ച് വർഷങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നാഗാലാൻഡിൽ കുറേ വർഷങ്ങളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച സുപ്രീംകോടതി ചോദിച്ചല്ലോ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഭരണഘടന ബാധകമല്ലാത്തതെന്ന്. സ്ത്രീകൾക്ക് 3/1 സംവരണം ഇന്ത്യയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ട്. നാഗാലാൻഡിൽ മാത്രം അത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടെന്ന് വച്ചിരിക്കുന്ന സാഹചര്യം ഏറ്റവും അവസാനമുണ്ട്. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 26 വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒരു പ്രതിപക്ഷ ഐക്യനര ഉണ്ടാക്കി രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ യോജിച്ചുള്ള പ്രക്ഷോഭം നടത്തുവാനും പ്രധാനമന്ത്രി പോലും ഇതുവരെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, 3 മൻ കി ബാത് അവതരിപ്പിച്ചിട്ട് പോലും ഒരക്ഷരം പോലും മണിപ്പൂരിനെ കുറിച്ച് പ്രതിപാദിക്കാത്ത സാഹചര്യത്തിൽ മണിപ്പൂർ സന്ദർശിക്കുന്നു, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു, ജനങ്ങളെ അറിയിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, തുടർ നടപടികൾ സ്വീകരിക്കുന്നു. അത്തരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കൂട്ടിയോജിച്ച് പ്രവർത്തിക്കാനും സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ വളരെ ഐക്യത്തോടെ പ്രവർത്തിക്കാനുമുള്ള തീരുമാനം, ആ നിലപാടെടുത്തത് കേന്ദ്ര ഗവൺമെന്റിനെ നന്നായി തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഐക്യനര ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടൽ, അതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുപ്രീംകോടതിയുടെ വിധി വന്നിട്ട് പോലും അത് ധൃതി പിടിച്ച് അതിൻ്റെ ശരിക്കും നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പോലും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏതായാലും ഇത് പ്രതിപക്ഷ നിരയിൽ വളരെ ഐക്യബോധം ഉണ്ടാക്കിയിട്ടുണ്ട്.